എല്ലാവർക്കും റഹസ്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫെറേറോ റോച്ചർ ജാർ കേക്ക് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. അതിനായിട്ട് 3/4 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായി അരച്ചെടുക്കാം. ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് പൊങ്ങി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കിന് ഇവിടെ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്കിന് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. എന്നെ ചൂടാറിയതിന് ശേഷം 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് ഡബിൾ ബോയിൽ രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനിയൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്ത് വെച്ച് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ക്രീമിന് റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ 2 ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് ഉപയോഗിച്ച് കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലെയറായ കേക്ക് ഈ ജാറിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ന്യൂട്ടലയും മിൽക്കും ചേർത്ത സിറപ്പാണ് കേക്ക് വെച്ച് ചെയ്യാൻ എടുക്കുന്നത്. ഫസ്റ്റ് ലെയർ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീമ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹേസൽ നട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫെറേറോ റോച്ചർ ചോക്ലേറ്റ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ വെച്ച് അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം.
ഇനി അവസാനത്തെ ലെയറും അതേപോലെ വെച്ചു കൊടുക്കാം. ടോപ്പിംഗിനായി കുറച്ച് ഫെറോ റോച്ചർ കാൻഡിയും ഹേസൽനട്ടും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ജാറും ഫിൽ ചെയ്തെടുക്കാം. അതേ പ്രോസസ് തന്നെയാണ് ഇതിനും. അപ്പോൾ നമ്മുടെ ജാർ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഫ്ലേവറിലും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.